വെൽക്കം ബാക്ക് ടു അനോസ് ഫിംസോൺ. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് വീട്ടിൽ എങ്ങനെയാണ് ഈസിയായി ചെറുപയർ മുളപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു മുളപ്പിച്ച ചെറുപയർ കഴിക്കുന്നത് ബ്രസ്റ്റ് മിൽക്ക് കൂടാൻ സഹായകരമാകുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം എങ്ങനെ ചെറുപയർ മുളപ്പിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇപ്പം നമ്മൾ ചെറുപയർ മുളപ്പിക്കാൻ ആവശ്യമായ ചെറുപയർ ഞാൻ ഇന്നലെ രാത്രി ഏകദേശം ഒരു 8 മണി ഒക്കെ ആയപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ കാണുന്നത്. ഞാൻ വളരെ അധികം ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ മുളപ്പിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ ഏകദേശം തൊലിയൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ തൊലിയൊക്കെ ചെറുതായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് 12 മണിക്കൂറായി. മിനിമം 12 മണിക്കൂറെങ്കിലും നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പം 12 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഞാനിതിപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിപ്പം ഞാനൊരു സ്റ്റെയിനറിലേക്ക് സ്റ്റെയിൻ ചെയ്യാൻ പോവാം. ഞാനിതിപ്പോൾ ഒരു സ്റ്റെയിനറിലേക്ക് ഇട്ടിട്ടുണ്ട്. രണ്ട് തരത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റെയിനറിലേക്ക് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം അരിച്ച് കളഞ്ഞിട്ട് ഒരു വെള്ള തുണിയിൽ കെട്ടിവെച്ചാലും മതി. പക്ഷേ വെള്ള തുണിയിൽ കെട്ടി വെക്കുമ്പോൾ ചെറിയൊരു മണം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊതുവേ മുളപ്പിക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ചെയ്യാറ്. ഒരു സ്റ്റെയിനറിലേക്ക് ഇടും, അതിൻ്റെ വെള്ളം ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ അടിയിൽ ഒരു പാത്രവും വെച്ചിട്ടുണ്ട്, വെച്ച് ഞാൻ സ്റ്റെയിനറിലേക്ക് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഇവിടെ കെട്ടി നിൽക്കില്ല, അതുകൊണ്ട് തന്നെ മണം അല്പം പോലും ഉണ്ടാവില്ല എന്ന് 100% ഉറപ്പാണ്. അപ്പോൾ വെള്ളത്തുണിയിൽ ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്തപ്പോൾ കെട്ടി വെച്ചപ്പോൾ എനിക്കൊരു ചെറിയ സ്മെല്ല് വന്നതായിട്ട് എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ഇതുപോലെ സ്റ്റെയിനറിലേക്ക് ആക്കിയിട്ട് വാഷ് ബേസിൻ്റെ അരുവത്ത് വെക്കുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ഇപ്പോൾ കഴുകി വൃത്തിയാക്കി ഞാനിപ്പോൾ സ്റ്റെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏകദേശം ഒരു വൈകുന്നേരത്തോടുകൂടി ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതാ ഇപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. രാത്രി ഇപ്പോൾ നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാവും കറക്റ്റായിട്ട് ചെറുപയറിന് മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ നോക്കുന്നത്. ഏകദേശം ഒരു ഞാൻ ഡ്രെയിൻ ചെയ്തിട്ടിട്ട് ഏകദേശം ഒരു 8 to 10 hours ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, ചെറുപയറിന് നല്ല കുറച്ച് ചെറിയ ചെറിയ മുള പൊട്ടി വന്നിട്ടുണ്ട്. ഇതാ ചെറിയ ചെറിയ മുള പൊട്ടി വേണ്ടത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും മുളയോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി ഇതിൽ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാക്കാം. അപ്പോൾ എനിക്കിതിൽ കുറച്ചും കൂടി മുളയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ നാളെ രാവിലെ എന്താണ് എന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് രാവിലത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇത് ഞാനിതുപോലെ തന്നെ സ്റ്റെയിനറിൽ തന്നെ ഇട്ട് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ നാളെ രാവിലെ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിപ്പോൾ രാവിലെയായി. രാവിലെ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ശരിക്കും മുളച്ചിട്ടുണ്ട് കണ്ടോ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ശരിക്കും ചെറുപയർ മുള വന്നിട്ടുണ്ട്, നന്നായിട്ട് മുള വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചെറുപയർ മുളപ്പിച്ചെടുക്കേണ്ടത് കണ്ടോ. ഇത്രയും മുള വന്നിട്ടുണ്ട്, ഈ ഒരു മുള മതിയാവും. ഓക്കെ, ഇത് നിങ്ങൾക്കിപ്പോൾ തോരൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഉള്ളിയും മുളകും കുത്തിക്കാച്ചി അങ്ങനെ ആക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ പയർ മുളപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.